Hello friends, welcome to my vlog. Innathe ende recipe sambar parupum palak cheedayum kondulla oru dish aanu. Idinte preparation and cooking time 30 minutes varaikkum. Idu pettanu enna cook cheythu edukkan pattuna oru nalla oru healthy dish aanu idu. Idu rice inde kodeyum chapathide kodeyum nalla best combination aanu. Adivali kari aanu idu. Endayalum ellarkku ishtapidum nu vicharikkunnu. Okay, appo namukku idu engane undakkane nokkam. അതിനാവശ്യമുള്ള സാധനങ്ങൾ പാലക്ചീര നല്ല ആയിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ സാമ്പാർ പരിപ്പ് ഒരു കപ്പ് പിന്നെ ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഗാർലിക്കും അതേപോലെ ഒരു നാല് അല്ലി എടുത്ത് ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ദാല് വേവിച്ചെടുക്കണം അതിനൊരു കപ്പ് ദാൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് സോൾട്ടും ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നവരേക്ക് അടിച്ചെടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണ് സ്പിനച്ച് വഴിച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ആടെ നന്നായിട്ട് വഴറ്റുക അതിനുശേഷം ഒരളവിന് വഴണ്ട് കിട്ടുമ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആഡ് ചെയ്യാൻ മൺചട്ടയായതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു നല്ല വലിയൊരു സൈസ് തക്കാളി എടുക്കാം ഇച്ചിരി കൂടെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇതൊരു ഇച്ചിരി പച്ച ആയിട്ടുണ്ട് സാരമല്ല അതിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കുറച്ചുനേരം കവർ ചെയ്തിട്ട് വെക്കുമ്പോൾ തന്നെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായി കിട്ടും ഓക്കെ ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാൻ വെക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഏകദേശം നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലൊക്കെ ആഡ് ചെയ്യാം ഇതിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വിടാം നന്നായിട്ട് ഇളക്കി വിട്ടിട്ട് ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ആ ചീരയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും ഓക്കെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്യാം പരിപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സപ്പോസ് സോൾട്ട് വേണം എന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കവർ ചെയ്തിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യാൻ വെക്കാം 3 to 5 minutes വരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പോലത്തെ കറി വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം അല്ലെങ്കിൽ തിക്കായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ വെള്ളം പോലെ വെച്ചിരിക്കുന്നത് ഇനി ഇത് കവർ ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളി കറിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് പോലെ കുടിക്കണമെങ്കിൽ വലിച്ചു കുടിക്കുകയും ചെയ്യാം നല്ല അടിപൊളി കറിയാണിത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ